വിവാദങ്ങൾക്കിടയിലും പൂരം കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിലാണ് തൃശൂരിലെ പൂരപ്രേമികൾ. ആശങ്കകളെല്ലാം അവസാനിച്ച് തെക്കേ ഗോപുരനടയിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കാരണം നിയമവിഷയങ്ങൾക്കപ്പുറം അവൻ അവർക്കൊരു വികാരമാണ്. തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റുമോ എന്ന് നമുക്ക് ഇന്നറിയാം. ഡോക്ടർമാരടങ്ങുന്ന സംഘം ഇന്ന് ആനയെ പരിശോധിക്കും. ഇതോടുകൂടി ആന പ്രശ്നം അവസാനിക്കുമോ എന്നാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. പ്രേക്ഷകർക്കും ഇപ്പോൾ മുതൽ പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0471661581. ചെന്നൈയിൽ നിന്ന് അരുൺ ചേരുകയാണ്. അരുൺ, ഡോക്ടർമാരടങ്ങുന്ന സംഘം ആനയെ പരിശോധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതോടുകൂടി തൃശൂർ പൂരത്തിലെ ആന വിവാദം അവസാനിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? മിക്കവാറും ഒരു 70% അവസാനിക്കാൻ സാധ്യത ഒന്നുമാണ്. കാരണം ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞത് ഒരു രാഷ്ട്രീയവൽക്കരണമാണ്. കാരണം ആനയെ വിട്ടുകിട്ടിയില്ലെങ്കിൽ ഇവിടെ BJP പ്രശ്നം ഉണ്ടാക്കുന്നതന്നെ. കാരണം പോലെ ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനെ കൊണ്ട് മാത്രമുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഈ ആന അക്രമശക്തകാരിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. 7 പേരെ ഇന്നലെ ഒരാൾ പറഞ്ഞിട്ട് 7 പേരെ എന്ന്, അതിനു മുമ്പ് പറഞ്ഞിട്ട് 11 പേരെ കൊന്നതാണെന്ന്. കാരണം ഇത്രയും വലിയ സാധാരണ രീതിയിൽ ഈ ആന പൊതുവെ കാണിക്കുന്ന അക്രമശക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആന പ്രായമായി കഴിഞ്ഞാൽ ഇതിന് കണ്ണ് ശരിയായിട്ട് കാണത്തില്ലെങ്കിൽ ഈ ആന എവിടെ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാലും ആന പ്രലോഭനപ്പെടുമെന്ന് പറയുന്നത് ശരിയാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ കോന്നിയിൽ ഒരു അയ്യപ്പനാനെന്ന് പറഞ്ഞ ഒരാനയുണ്ടായിരുന്നു. നല്ല വളരെ സ്നേഹമായിട്ടും വളരെ ഇതായിട്ടും നടന്ന ഒരാനയായിരുന്നു. പക്ഷെങ്കിൽ അത് വയസ്സായി കഴിഞ്ഞപ്പോ കൈ കിട്ടുന്നവരൊക്കെ തട്ടുന്ന ഒരു ലക്ഷണമായിരുന്നു. എന്ന് പറയുന്നതിന്റെ കൂട്ട് ആന ഇത് പ്രലോഭനം ഉണ്ടാക്കുമെന്ന് പറയുന്നത് സത്യമാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരുമാനം ഉണ്ടാകും. എന്നിരുന്നാലും ഇത് തികച്ചും ഒരു രാഷ്ട്രീയവൽക്കരണമാണ്. ഗവൺമെന്റ് ഇവർക്ക് വഴങ്ങും. കാരണം വഴങ്ങിയില്ലെങ്കിൽ ഗവൺമെന്റ് നഷ്ടം. പ്രതികരിച്ചതിന് കോഴിക്കോട് നിന്ന് ഹരിദാസ് ചേരുകയാണ്. ഹരിദാസ്, ഇപ്പോൾ ഒട്ടേറെ നിയമപ്രശ്നങ്ങളുണ്ട്, അതിലപ്പുറം ജനങ്ങളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ വരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നത്. ഇപ്പോൾ ആനയുടെ പരിശോധന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോഴും ഇത്തരം ഏറെ പ്രശ്നങ്ങൾക്കിടയിലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെ തെക്കേ ഗോപുരം നട തുറക്കണം എന്നുള്ള ആ ഒരു വികാരം തൃശൂർ പൂരപ്രേമികൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഈ ഇന്നത്തോടുകൂടി തന്നെ ഈ ഒരു വിവാദം അവസാനിക്കുമെന്നാണോ കരുതുന്നത്? വിവാദം അവസാനിക്കും തീർച്ചയായിട്ടും. അതിനാണല്ലോ ഇന്നത്തെ പ്രശ്നങ്ങള്. അതായത് ആനയെ പരിശോധിച്ച് ശേഷം പൂരത്തിനയക്കുക, ഇല്ലെങ്കിൽ ജനങ്ങളെ ആക്രമിക്കുന്ന ആനകളൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ സന്തോഷം കാണുന്നത് കുറെ BJP രാഷ്ട്രീയവൽക്കരിക്കുകയാണ് അവര്. അവര് സുവർണാവസരമായിട്ടാണ് ഇത് കാണുന്നത്. ജനങ്ങൾ എന്തെങ്കിലും ചെയ്യാന എന്നതിന്റെ ശേഷം അവർക്ക് സന്തോഷിക്കാം. ഇതൊക്കെ പരിഹാരം കാണും തീർച്ചയായിട്ടും. ഇതൊക്കെ ദൈവികമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണല്ലോ പൂരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പരിഹാരം കാണും. ശരി, നന്ദി ഹരിദാസ് പ്രതികരിച്ചതിന്. തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥ് ചേരുകയാണ്. സുവി, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പരിശോധന മെഡിക്കൽ പരിശോധന തന്നെ എന്ന് പറയാം. ഡോക്ടർമാരടങ്ങുന്ന സംഘം ആനയെ പരിശോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഡോക്ടർമാർ നൽകിയ വിവരങ്ങൾ? ആന നാളെ എത്തിച്ചേരും എന്ന് തന്നെ നമുക്ക് കരുതാമോ? ദിവ്യ, തൃശൂർ പൂരത്തിന് ഉള്ള തൃശൂർ പൂര വിളംബരം ചെയ്യുന്നതിന് വേണ്ടി അനുമതി ലഭിക്കുന്നതിന് വേണ്ടി തെച്ചിക്കോട്ട് കാബുരാബന്ധങ്ങളുടെ ആരോഗ്യ പരിശോധന പൂർത്തിയായിരിക്കുന്നു. തൃശൂരിലെ വെറ്റിനറി ഡോക്ടർമാരാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധന നടത്തിയതിന്റെ റിപ്പോർട്ട് ഇവർ കളക്ടർക്ക് നൽകും. സാങ്കേതികത്വം മാത്രമാണ് ഇതിലുള്ളത്. നേരത്തെ തന്നെ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് ഫിറ്റ്നസ് ഉണ്ട്. പക്ഷേ അതിൽ ചില ഉപാധികളാണ് ഉള്ളത്. അതായത് രണ്ട് ഇടവിട്ട ദിവസങ്ങളിൽ മാത്രമേ എഴുന്നള്ളിക്കാവൂ എന്ന ഉപാധികളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ആനയെ എഴുന്നള്ളിക്കാറുണ്ടായിരുന്നില്ല, വിശ്രമത്തിലാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവർ വിദഗ്ധ സമിതി പരിശോധന നടത്തിയിരിക്കുന്നു. അതിന്റെ റിപ്പോർട്ടാണ് കളക്ടർക്ക് സമർപ്പിക്കുക. ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. ഇന്നലെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടാൻ ആകില്ല എന്നറിയിച്ചതിനെ തുടർന്ന് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടാന മോണിറ്ററി കമ്മിറ്റി യോഗം കലക്ടർ വിളിച്ചു ചേർത്തിരുന്നു. കലക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും ചെയ്തിരുന്നു. ഈ 11 അംഗ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ആനയെ അവരുടെ ആരോഗ്യക്ഷമത പരിശോധിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാം എന്ന ഒരു നിലപാടിലേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ ആരോഗ്യസ്ഥിതി ഓക്കെ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ പൂര വിളംബരം ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരു 1.5 മണിക്കൂർ സമയത്തേക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തൃശൂർ പൂരത്തിന് വേണ്ടി കൊണ്ടുവരാം എന്നാണ് പറയുന്നത്.
എന്തായാലും പക്ഷേ നെയ്തലക്കാവ് അമ്മയുടെ തിടം പേറ്റിക്കൊണ്ട് നെയ്തലക്കാവ് മുതൽ വടക്കുനാഥ ക്ഷേത്രം വരെ ആന എന്തായാലും എഴുന്നള്ളില്ല. നെയ്തലക്കാവ് നിന്ന് മറ്റൊരാന തിടം പേറ്റി വരും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഒരു ലോറിയിൽ വടക്കുനാഥ ക്ഷേത്രത്തിലെ സമീപത്ത് എത്തിക്കും. അതിനുശേഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടം പേറ്റും. ആളുകളെ എല്ലാം തന്നെ ഉള്ളിൽ നിന്ന് മാറ്റിയതിനു ശേഷം പ്രത്യേകം ബാരിക്കേഡുകൾ തയ്യാറാക്കിയതിനു ശേഷമാണ് ഉള്ളിലേക്ക് കയറ്റുക. അതിനുശേഷമാണ് പൂരവിളംബരം നടത്തുന്നത്. വിവരങ്ങൾ നൽകിയത് ഭാസ്കരൻ ചേരുകയാണ് തലശ്ശേരിയിൽ നിന്ന്. ഭാസ്കരൻ, ചില ഉപാധികളോടുകൂടി മാത്രമായിരിക്കും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പൂരത്തിന് വിട്ടുകൊടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. 1.5 മണിക്കൂർ മാത്രമായിരിക്കും രാമചന്ദ്രൻ പൂരത്തിന് എത്തിച്ചേരുന്നതും ഈ രീതിയിലായിരിക്കും ആനയെ തൃശൂർ പൂരത്തിനായി വിട്ടുകൊടുക്കുന്നതും. എന്താണ് ഭാസ്കരന് പറയാനുള്ളത്? ആന വിഷയം അല്ലെങ്കിൽ ആന വിവാദം ഇവിടെ അവസാനിക്കുമോ? ആന വിഷയം അവസാനിക്കുന്നുണ്ട് തോന്നില്ല. പക്ഷെ അത് നല്ലൊരു കാര്യമാണ്. 1.5 മണിക്കൂർ വിട്ടുകൊടുക്കണം. കാരണം വെച്ചാൽ ഇനി ആനക്ക് രണ്ടാമതും അങ്ങനെ ഒരു വരാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല. ജനങ്ങൾക്കും അതൊരു ആഗ്രഹമായിരിക്കും. അവസാനങ്ങളിൽ അതിനെ ഒരു പ്രാവശ്യം കൂടി 1.5 മണിക്കൂർ നല്ല സുരക്ഷയോടെ ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നടത്തട്ടെ. അത് നല്ല കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ദേവസ്വം മന്ത്രി പറഞ്ഞല്ലോ കുഴപ്പമില്ല അവർ നടത്താമെന്നല്ലോ. അതും പ്രശ്നമൊന്നുമില്ല. പിന്നെ മുഖ്യമന്ത്രി കണ്ണുവിട്ടതൊന്നും മുഖ്യമന്ത്രിയുടെ ഇല്ലല്ലോ. അതുകൊണ്ട് എന്തായാലും നടക്കും. അതുകൊണ്ട് പ്രശ്നമൊന്നും വരില്ല എനിക്ക് തോന്നുന്നു. ശരി, നന്ദി. ഭാസ്കരൻ വർക്കലയിൽ നിന്ന് ബിജു ചേരുകയാണ്. ബിജു പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? ആദ്യകാലത്ത് കാട്ടിൽ കിടന്ന ആനയെ നാട്ടിൽ കൊണ്ടുവന്നത് തടി പിടിക്കാനും മറ്റ് വെയിറ്റുള്ള സാധനങ്ങൾ എടുക്കാനും വേണ്ടിയാണ്. ഈ കാലത്ത് JCB മറ്റ് അനുബന്ധ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഈ വന്യമൃഗമായ ആനയെ നാട്ടിൽ കൊണ്ടുവന്ന ആരെ പേരിലാണോ അവരെ പേരിൽ ക്രിമിനൽ കേസെടുക്കണം. കാരണം ഒരു മാനോ ഒരു കാട്ടുമൃഗങ്ങളോ ഒരാളെ പേരിലോ ഒരാള് അതിനെ വധിക്കുകയോ ചെയ്താൽ അവരുടെ പേരിൽ ക്രിമിനൽ കേസെടുക്കുന്ന പോലെ ആന ആരെ പേരിലുണ്ടോ അവരുടെ പേരിൽ ക്രിമിനൽ കേസെടുക്കണം. അത് വന്യമൃഗമാണ്. അപ്പൊ പൂർണ്ണമായിട്ടും ആനയെ വനത്തിൽ തന്നെ വിടണം. ജനങ്ങൾക്ക് ഭീതിയായിരിക്കുന്ന ഒരു ആനയും നാട്ടിൽ കൊണ്ടുവരാനോ അതിനുള്ള ഉത്സവത്തിന് ഒന്നിനും കാണിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, നന്ദി. ബിജു രവീന്ദ്രൻ ചെരിയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. രവീന്ദ്രൻ, ഏറെ അക്രമകാരിയായ ഒരു ആനയാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ. അതുപോലെ തന്നെ ആ ആനയ്ക്ക് തന്നെ കാഴ്ച പ്രശ്നങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ വിദഗ്ധ സംഘം പരിശോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ റിപ്പോർട്ട് അല്പസമയത്തിനുള്ളിൽ കളക്ടർക്ക് കൈമാറും. പക്ഷെ അപ്പോഴും ഒരു പൊതുവികാരത്തിന്റെ ഒരു പേരിൽ ഇത്രത്തോളം അക്രമകാരിയായ ഒരു ആനയെ തൃശൂർ പൂരത്തിനെത്തിക്കേണ്ടതിന്റെ ഒരു അത്യാവശ്യമുണ്ടോ നമുക്ക്? ഞാൻ ഇറക്കാതിരിക്കാൻ നല്ല ലക്ഷ്യങ്ങൾ പങ്കെടുക്കുന്ന ഇതാണ്. പക്ഷെ ദേവസ്വം ബോർഡും തീരുമാനിച്ചു. ശരി, രവീന്ദ്രനാണ് പ്രതികരിച്ചത്. വയനാട് നിന്ന് വിനേഷ് ചേരുകയാണ്. വിനേഷ്, എന്താണ് വിനേഷിന്റെ അഭിപ്രായം? ഈ വിവാദങ്ങളെല്ലാം അവസാനിച്ച് രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരത്തിന് എത്തണം എന്ന് തന്നെയാണോ പറയാനുള്ളത്? എന്റെ അഭിപ്രായത്തിൽ വേണ്ടാന്നാണ്. എങ്ങനെയൊരു അക്രമത്തിനുള്ള ഒരു ആന എഴുന്നള്ളിക്കണ്ടെന്നാണ് തോന്നുന്നത്. ശരി, നന്ദി വിനേഷ് പ്രതികരിച്ചതിന്. തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിച്ചേരേണ്ടതില്ല എന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. പട്ടാമ്പിയിൽ നിന്ന് മണികണ്ഠൻ ചേരുകയാണ്. മണികണ്ഠൻ പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? ഇപ്പോ ഇന്നലെ പല ആചാരങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിക്കുന്ന നേതാവ് പറയുന്നത് കേട്ടു തൃശൂർ പൂരത്തിന് തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രൂരശ്രമം നടക്കുകയാണെന്ന്. ഇയാളൊന്നും ഒരിക്കലും ഈ 13 ആളുകളെ കൊന്ന അല്ലെങ്കിൽ ഒരു ആനയെ കൊന്ന ഇത്രയും 53 വയസ്സുള്ള കാഴ്ചയില്ലാത്ത ഈ ആനയെ തൃശൂർ പൂരത്തിന് എഴുന്നള്ളിച്ച് വല്ല അപകടം വരികയോ വല്ല മനുഷ്യജീവനം നഷ്ടപ്പെടുകയോ ചെയ്താൽ ഇവരുടെ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാനോ ഇവരെ സഹായിക്കാനൊന്നും ഇവരുണ്ടാവില്ല. ഇതൊക്കെ ഒരു ദിവസം ഒരു ട്രെൻഡാണ്. എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും തെച്ചിക്കോട് രാമചന്ദ്രൻ പൂരത്തിന് വരാൻ പാടില്ല. കാരണം അതൊക്കെ കാലം കഴിഞ്ഞുപോയ കാലമാണ്. ഇനി പുതിയത് വരണം. ഇത് നവയുഗമാണ്. ശരി, നന്ദി മണിയടൻ പ്രതികരിച്ചതിന്. കുര്യാക്കോസ് ചേരുകയാണ് അടിമാലയിൽ നിന്ന്. കുര്യാക്കോസ് പറഞ്ഞോളൂ. ആനയെന്ന് പറയുന്ന മൃഗത്തെ മനുഷ്യന് എത്ര കണ്ടാലും മതി വരാത്തൊരു മൃഗമാണ്. അതിനെ വളരെ സൂക്ഷിച്ച് ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുനടക്കാനും കൊണ്ടു നടന്ന് അതിനെ മറ്റാളുകൾ കാണാൻ ആനച്ചന്തം എന്ന് പറഞ്ഞ കണ്ടാലും കണ്ടാലും മതി വരാത്തൊരു മൃഗമാണ് ആന. പക്ഷെ അതിനെ വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനെ വാത്സല്യമായിട്ട് കൊണ്ടു നടക്കാനും കൊണ്ടുനടന്നതിനെ സൂക്ഷിച്ച് ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കൊണ്ടു നടക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല.
ശരി, നന്ദി കുര്യാക്കോസ്. പ്രതികരിച്ചതിന് എത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും കാഴ്ച പ്രശ്നങ്ങൾക്കിടയിലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരത്തിന് എത്തിച്ചേരേണ്ടതില്ല എന്നും ഭൂരിപക്ഷം പേര് അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ അതേസമയം അതൊരു പൊതുവികാരമാണ്. തൃശൂർ പൂരപ്രേമികളുടെ ആവേശമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ആന പൂരത്തിന് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. ആനയുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതികരിച്ച എല്ലാവർക്കും നന്ദി.